അസ്സലാമു അലൈക്കും. എന്തൊക്കെ കൂട്ടുകാരെ, വർത്തമാനം? സുഖമല്ലേ? അപ്പം ഞാൻ ഇന്ന് നമുക്ക് വൈകുന്നേരത്തൊക്കെ നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണ ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല സിമ്പിളാണ്. അപ്പം തന്നെ നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. ഞാനിത് എങ്ങനെ ഉണ്ടാക്കി നിങ്ങളൊന്ന് കണ്ടു നോക്കി. അപ്പം ഞാനിതാ അടുപ്പിൽ ഒരു പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടായി വന്നപ്പോൾ അതിക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ ചൂടായി വന്നപ്പോൾ അതിക്ക് ഒരു 3 വലിയ ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതിക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിക്ക് ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിക്കാണ്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഗരം മസാലയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ പൊടിൻ്റെ പച്ചമണം മാറാനൊന്ന് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതേശം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട അത്ര മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയിലയൊക്കെ ഇതിൽ നല്ല ടേസ്റ്റാണ് കഴിക്കുമ്പോൾ. ഇതാ ഒരു നാരങ്ങൻ്റെ നീര് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് ചിക്കൻ ഞാനവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളമാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ഈ വെള്ളം നമുക്ക് ഈ ഉള്ളിലൊന്ന് പറ്റിച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ നല്ലോണം തന്നെ വറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്സിയിലിട്ടുങ്ങാണ്ട് ഒന്ന് അടിച്ചെടുത്ത ചിക്കനാണ് വേവിച്ചുങ്ങാണ്ട് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തുങ്ങാണ്ട് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടില്ല ചിക്കനാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ നമുക്ക് ഉപ്പിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കനും നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചെക്ക് ചെയ്യുക. അങ്ങനെതാ നമ്മൾ അതിനുള്ള ഫില്ലിങ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ചൂടാറി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഗോതമ്പ് പൊടി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൂരിക്കൊക്കെ കുഴക്കണ പോലെ തന്നെ സാധാ തണുത്ത വെള്ളത്തിലാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ലേശം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ അതാ ലേശം എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ സാധാ തണുത്ത വെള്ളം കൂട്ടിങ്ങാണ്ട് ഇപ്പോൾ ഇത് കുഴച്ചിങ്ങാണ്ട് നമ്മൾ പൂരിക്കൊക്കെ കുഴക്കണ പോലെ തന്നെ കുഴച്ചെടുക്കുക. നല്ലോണം ലൂസാക്കിയിട്ട് കുഴച്ചെടുക്കരുതേ, അധികം ടൈറ്റാക്കിയിട്ടല്ല, ഒരു പാകത്തിനുള്ളൊരു ഇതിലായിട്ട് ഇത് കുഴച്ചെടുക്കുക. എന്താ ചെറിയ ബോളുകളാക്കിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇതെന്താ ഫില്ലിങ്ങൊക്കെ ചൂടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് 10 പ്രസ്സിലിട്ടുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഇതൊക്കെ നല്ലോണം തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വലിപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മാവ് നമുക്ക് അധികം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചെറുതാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിങ് 1 സ്പൂണോ നമുക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക. ഇത് ഷേപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ വെറുതെ ജസ്റ്റ് ഇതിങ്ങനെ കൂട്ടിങ്ങാണ്ട് നമുക്ക് അങ്ങനെ എടുത്തു വെക്കാം.
അപ്പം ഞാൻ വെറുതെ ഒന്ന് ഷേപ്പ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോരുത്തർക്ക് കഴിവിനനുസരിച്ചൊക്കെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബാക്കിയുള്ളതും കൊണ്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കട്ടെ. നമ്മൾ കോഴിയട എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ഉണ്ടാക്കും, അത് മൈദപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കില്ല. അതുപോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മൈദപ്പൊടി തന്നെ ആവശ്യമൊന്നുമില്ല. ഇതാ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിലും ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നാൽ നമുക്ക് ഇത് ഓരോന്നിട്ട് കണ്ടൊന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. അപ്പോൾ ചൂടായി വന്നപ്പോൾ ഞാനിതേക്ക് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം ആ കുഞ്ഞു ബെൽ ബട്ടണും കൂടെ ഒന്ന് ഇനേബിൾ കൊടുത്താൽ ഞാനിവിടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ കിട്ടും. ഒരു ഭാഗമൊക്കെ ഒന്ന് മൂത്തുങ്ങാണ്ട് വന്നപ്പോൾ ഞാൻ മറ്റേ ഭാഗത്തും തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ രണ്ട് ഭാഗവും ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം അതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി സ്നാക്സ് തന്നെയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കും ചെയ്യാം. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.